Hi friends, welcome back to my channel. Today I am going to make a Nalumani snack in the recipe. It is made with few ingredients and it is a tasty recipe. Now let's see how to make this. We are going to make a masala for this. I am going to add 1 spoon of oil. I am going to add oil. I am going to add 2 spoons of oil. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് സവാളയാണ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് കളറൊക്കെ മാറി വരണം ഇതാ നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാല ഏതെങ്കിലും ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ ആ ഒരു സമയം വരെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഇതൊരു വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതാണ് ഉപ്പൊന്നും ചേർക്കാതെയാണ് ഇത് പുഴുങ്ങിയെടുത്തത് അപ്പോൾ ഇതിനും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂടെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മളിട്ട് ഈ പൊടികളൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിച്ചു കിട്ടണം ആ ഒരു തരത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ മസാല ഇതിൽ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് വെള്ളമായി പോരെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് വേണ്ടത് അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാവും അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാവും നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് ഏതാണ് കയ്യിലുള്ളത് അതെടുക്കാം അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ചതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കണം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക ചപ്പാത്തി കോലി വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ പരത്തി കൊടുത്താൽ മതിയാവും ഇപ്പോൾ ബ്രെഡ് ഇതാ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട അളവിന് മസാല വെച്ച് കൊടുക്കാം 2-3 സ്പൂൺ മസാല വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം നല്ലതുപോലെ അമ്മയ്ക്കി തന്നെ റോൾ ചെയ്തെടുക്കുക അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്കിതൊന്ന് ഒട്ടി കിട്ടാനായിട്ട് കുറച്ചൊന്ന് വെള്ളം നനച്ചു കൊടുക്കാം ഇതിൻ്റെ സൈഡും കൂടെ നന്നായിട്ട് കവർ ചെയ്യാം ഇപ്പോൾ ഇതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കി മസാല മുഴുവനും സ്റ്റഫ് ചെയ്ത് ബ്രെഡ് റെഡിയാക്കിയെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ബ്രെഡ് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്ററാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കടലമാവ് വേണം ഞാനിപ്പോൾ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബാറ്ററിൻ്റെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക 1/4 സ്പൂൺ പോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കായമാണ് വേണ്ടത് ഇപ്പോൾ കായം ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് അതേപോലെ തന്നെ ഇൻഡൈജഷനും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു 2-3 പിഞ്ച് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അജ്വൈൻ വേണം അത് 1/4 സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ ഇട്ട മസാലകളും പൊടിയും കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു മാവ് പരുവത്തിന് കലക്കിയെടുക്കണം ഒരുപാട് ലൂസായിട്ട് പോകരുത് മാവ് അപ്പോൾ ആദ്യമേ വെള്ളം ഒരുപാട് ഒഴിക്കരുത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് മാവ് വേണ്ടത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് റോൾസ് ഓരോന്ന് ഇതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം സൈഡിലൊക്കെ മാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്റ്റഫ് ചെയ്തിരിക്കുന്ന മസാല ഒന്നും വെളിയിലേക്ക് വരില്ല അതിനുശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒരുപാട് ലോ ആക്കി വെക്കരുത് അങ്ങനെ ചെയ്താൽ ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ബ്രെഡ് റോൾസ് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ മാവൊക്കെ ഒന്ന് മൂത്ത് വരണം അതേപോലെ തന്നെ കളറൊക്കെ മാറി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്